നമസ്കാരം. പെൻഷനും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളിൽ പലതും മുടങ്ങുന്നതും വകമാറ്റി ചിലവഴിക്കുന്നതും ഒക്കെയാണ് സാധാരണഗതിയിൽ ഇടത് സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ചിലത്. എന്നാൽ ഈ വിഷയത്തിൽ സർക്കാരിനെ മാത്രം പഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സർക്കാർ കഴിവതും പിടിപ്പുകേടുകൾ നടത്തുമ്പോൾ, പലപ്പോഴും ഫണ്ട് പിടിച്ചുവെച്ച് പിന്നീട് അത് പാസാക്കുമ്പോൾ, അവിടെ നിന്നും സർക്കാർ അറിയാതെ ഉദ്യോഗസ്ഥരും അവരുടേതായിട്ടുള്ള തിരിമറികൾ നടത്തുന്നുണ്ട് എന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് പെൻഷൻ ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയ ഒരു ബിരുദനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ അതിൽ എന്ത് കാര്യമാണ് എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ ഈ വിഷയം വിവാദമാകുമെന്ന് കരുതി സസ്പെൻഡ് ചെയ്യുന്നവരെ മറ്റൊരു കാലം, അതായത് വിവാദം കെട്ടടങ്ങുമ്പോൾ, ഡബിൾ പ്രൊമോഷനോടെ തിരികെ കൊണ്ടുവരുന്ന ചരിത്രമാണ് ഇടത് സർക്കാരിനുള്ളത് എന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരും ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് പരസ്പരം അറിയില്ല എങ്കിൽ പോലും സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പിടിപ്പുകേടും അവരുടെ വകമാറ്റൽ പ്രക്രിയയും ഒക്കെയാണ് സാധാരണക്കാരെ വഴിയാധാരമാക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ചുരുക്കി പറയുമ്പോൾ ഇങ്ങനെ പറയാം, അതായത് കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നും. ഇന്നിപ്പോൾ ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരികയാണ്. സംസ്ഥാനത്തെ വിവിധ ട്രഷറികളിൽ നിന്ന് ജീവനക്കാർ ഏകദേശം അടിച്ചു മാറ്റിയ തുകയുടെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 977,274 രൂപയാണ് ഇങ്ങനെ ജീവനക്കാർ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ജില്ലാ ട്രഷറികൾ, സബ് ട്രഷറികൾ തുടങ്ങിയിട്ടുള്ള 11 സ്ഥാപനങ്ങളിൽ 8 വർഷത്തിനിടെ നടന്ന തട്ടിപ്പിന്റെ കണക്ക് തുകകൾ മാത്രമാണ് ഇത്. ഇതിൽ 26,64,136 രൂപ മാത്രം തിരികെ ഈടാക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. 71,07,138 രൂപ തിരികെ ഈടാക്കാൻ നടപടി സ്വീകരിച്ചു എന്നതാണ് ഇപ്പോൾ ട്രഷറി ഡയറക്ടറേറ്റ് കൊച്ചിയിലെ പ്രോപ്പർ ചാനൽ സംഘടനാ പ്രസിഡന്റ് എം കെ ഹരിദാസിന് നൽകിയിട്ടുള്ള വിവരാവകാശ മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഇത് തിരിമറിയുന്നത് തിരിമറി തന്നെയാണ്. ട്രഷറികളിൽ അവകാശങ്ങളില്ലാത്ത എത്ര പണമുണ്ടെന്ന ചോദ്യത്തിന് ക്രോഡീകരിച്ച സൂക്ഷിച്ചിട്ടില്ല എന്നതായിരുന്നു മറുപടിയായി നൽകിയത്. കാട്ടാക്കട ജില്ലാ ട്രഷറിയിൽ 3.54 ലക്ഷം, കൊടുവള്ളി സബ് ട്രഷറിയിൽ 36,000, ചങ്ങരംകുളം സബ് ട്രഷറിയിൽ 51,656, ചേലക്കര ട്രഷറിയിൽ 1.4 ലക്ഷം, വഞ്ചിയൂർ സബ് ട്രഷറിയിൽ 43.49 ലക്ഷം, കരുവന്നൂർ ജില്ലാ ട്രഷറിയിൽ 7.85 ലക്ഷം, കരുവാരക്കുണ്ട് സബ് ട്രഷറിയിൽ 2.88 ലക്ഷം, നെയ്യാറ്റിൻകര പെൻഷൻ പേയ്മെന്റ് സബ് ട്രഷറിയിൽ 2.43 ലക്ഷം, ശാസ്താംകോട്ട സബ് ട്രഷറിയിൽ 12 ലക്ഷം, പത്തനംതിട്ട ജില്ലാ ട്രഷറിയിൽ 8.13 ലക്ഷം, കഴക്കൂട്ടം സബ് ട്രഷറിയിൽ 15.10 ലക്ഷം എന്നിങ്ങനെയൊക്കെയാണ് ജീവനക്കാർ തട്ടിയെടുത്തിരിക്കുന്ന തുകയുടെ വിവര കണക്കുകൾ. 2023 ഓഗസ്റ്റിൽ വഞ്ചിയൂർ ട്രഷറിയിൽ നിന്ന് ജീവനക്കാരൻ 43,49,282 രൂപ തട്ടിയെടുത്തിരുന്നു. ഇയാളെ പിന്നീട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടെങ്കിൽ പോലും ആ തുക ഈടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് റിപ്പോർട്ട്. കേസ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വിഭാഗം അന്വേഷിക്കുകയാണെന്നും നടപടി പുരോഗമിക്കുകയാണെന്നുമാണ് അധികൃതർ ുടെ ന്യായീകരണം. സംഭവം നടന്ന് 4 വർഷമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നും മറുപടിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് സാധാരണക്കാരുടെ പണം ഇതുപോലെ പലരും വകമാറ്റി ഉപയോഗിക്കുന്നു, സാധാരണക്കാരുടെ ജീവിതം വീണ്ടും വീണ്ടും പ്രശ്നത്തിലാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള തിരിമറിക്കാർക്കെതിരെ കടുത്ത നടപടി തന്നെ എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇന്ന് ഒരാൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടായെങ്കിലേ നാളെ മറ്റൊരാൾക്ക് ഇത്തരം തിരിമറികൾ നടത്താതിരിക്കാൻ തോന്നുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഇതിനെ കാര്യമായി തന്നെ സർക്കാർ പരിഗണിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.